ഒരുപാട് എക്സൈറ്റ്മെൻറ്റും അതിലുപരി വളരെയധികം ഡിസ്റ്റർബ്ഡും ആയിട്ടാണ് ഇന്ന് നമ്മൾ മൂവി എക്സ്പ്ലനേഷന് വേണ്ടി വന്നിട്ടുള്ളത്. മൂവി കണ്ടു തീർത്തതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ അത് കണ്ടു തീർത്തത് കൊണ്ടുള്ള ഡിസ്റ്റർബൻസും ആണ് അതിനുള്ള കാരണം. ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ സ്റ്റോറി ഡീറ്റെയിൽസിലേക്ക് സ്വാഗതം. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓൾസോ വിഷിംഗ് എ വെരി വെരി ഹാപ്പി ഓണം ടു നിങ്ങൾ ആൻഡ് നിങ്ങളുടെ ഫാമിലി. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു സ്റ്റോറി, ഒരു വൺ ലൈനിലൂടെ സഞ്ചരിക്കുന്ന മൂവി, അതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റ് കാരണം ഒരു പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഡിസ്റ്റർബൻസും എക്സൈറ്റ്മെൻറ്റുമാണ് ഈ മൂവിയുടെ സ്ട്രെങ്ത്. കാണാം ഏലിയാസിൻ്റെയും ലൂക്കസിൻ്റെയും മമ്മിയുടെയും കഥ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി, ഗുഡ് നൈറ്റ് മോമി 2022. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ട്വിൻ ബ്രദേഴ്സ് ആയിട്ടുള്ള ഏലിയാസിനെയും ലൂക്കസിനെയാണ്. അവർ വർഷങ്ങൾക്ക് ശേഷം അവരുടെ അമ്മയെ കാണാൻ പോവുകയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏലിയാസ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിക്ചറൊക്കെ വരയ്ക്കുന്നുണ്ട്, ലൂക്കസ് അത് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അമ്മയെ കാണാൻ പോകണമെന്ന് നമുക്ക് തോന്നും. കാരണം അവരുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ താമസിക്കുന്നത് അച്ഛൻ്റെ ഒപ്പമാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അമ്മയെ പറ്റിയുള്ള നല്ല നല്ല മെമ്മറീസൊക്കെ ആയിട്ട് അവരുടെ ആ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് അവർ രണ്ടുപേരും പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ഏലിയാസ് അച്ഛനെ വീട്ടിനകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ പറയുന്നുണ്ട്, അമ്മ നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അമ്മയ്ക്ക് എന്നെ കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് മക്കൾ ചെല്ലെന്ന് പറയുന്നുണ്ട്. അച്ഛൻ വരാത്തതിൽ വിഷമമുണ്ടെങ്കിലും അമ്മയെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഏലിയാസും ലൂക്കസും കൂടി ആ വീടിനകത്തേക്ക് ഓടിപ്പോകുന്നു. വീടിനകത്ത് കയറി മമ്മി മമ്മി എന്ന് വിളിച്ച് ഏലിയാസും ലൂക്കസും അമ്മേനെ എല്ലായിടത്തും തിരയുന്നുണ്ട്. പക്ഷെ എത്ര തിരഞ്ഞാലും അവർക്ക് അവരെ കാണാൻ പറ്റില്ല. ചിലപ്പോൾ അമ്മ പുറത്തെന്തെങ്കിലും പണി ചെയ്യാവോ എന്ന് വിചാരിച്ചിട്ട് ഏലിയാസ് അമ്മേനെ തിരഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് അവൻ കുറച്ച് ദൂരത്തായിട്ട് ആ വൈൻ സെല്ലർ ഹൗസ് കാണുകയാണ്. അവൻ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും, അതിലേക്ക് നോക്കിക്കൊണ്ട്. പെട്ടെന്ന് ലൂക്കസ് അവൻ അകത്തു നിന്ന് വിളിക്കും, അവൻ വേഗം അങ്ങോട്ട് ചെല്ലും. മിക്കവാറും അമ്മ മുറിയിലായിരിക്കുമെന്നും പറഞ്ഞിട്ട് ലൂക്കസും ഏലിയാസും കൂടിയും അമ്മയെ കാണാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് പോവാണ്. ഫ്രീയിലേക്ക് കയറുമ്പോൾ അവിടെ മൊത്തം ഒരു ഡാർക്കായിരിക്കും, ഫുൾ ബ്ലൈൻഡ് കർട്ടൻസ് വെച്ച് മറച്ചിരിക്കുകയായിരിക്കും അതിൻ്റെ വിൻഡോസും എല്ലാതും. അവരിതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മ പുറത്തേക്ക് വരിക. അമ്മയാണെങ്കിൽ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ലുക്കിലാണ്, അവരുടെ മുഖത്തൊക്കെ ആകെ ഒരു മാസ്കൊക്കെ ഇട്ട് മറച്ചിരിക്കുകയായിരിക്കും. ഇവരെ കാണുമ്പോൾ ഏലിയാസും ലൂക്കസും ആകെ പേടിക്കും, ഇവരെന്താ ഇങ്ങനെ ഇരിക്കണേന്ന് അവർ വിചാരിക്കും. അപ്പോൾ അമ്മ പറയും, നിങ്ങൾ എന്നെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അമ്മ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. സംഭവം അവരുടെ ഒരു പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിരിക്കുകയായിരിക്കും, അതുകൊണ്ട് തന്നെ അവരുടെ ഫേസിലും ബോഡിയിലൊന്നും സൺലൈറ്റ് ഒന്നും തട്ടാൻ വേണ്ടി പാടില്ല, അതുകൊണ്ടാണ് മമ്മി ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ആശ്വാസമാവെങ്കിലും അവർ ചോദിക്കും, എന്തിനാ മമ്മി ഇങ്ങനത്തെ സർജറിയൊക്കെ ചെയ്യണേന്ന്. അതൊരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, മമ്മി ഒരു മോഡലല്ലേ, അതുകൊണ്ട് ശരീരം മുഖമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മി അങ്ങനെ ചെയ്തതെന്ന് പറയും അവർ. ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞിട്ട് അവരോട് റൂമിലേക്ക് പോകാൻ വേണ്ടി പറയും. മുറിയിലെത്തി ഏലിയാസ് മമ്മിയുടെ ആ മാസ്കിൻ്റെ അടിയിലത്തെ മുഖത്തിനെ പറ്റിയിട്ട് ലൂക്കസിനോട് ഡിസ്കസ് ചെയ്യായിരിക്കും. അപ്പോൾ ലൂക്കസ് മമ്മിയെ കളിയാക്കുന്ന പോലെയാണ് ഏലിയാസിനോട് സംസാരിക്കുക. അത് കേട്ടിട്ട് ഏലിയാസിന് ദേഷ്യം വന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് മമ്മി റൂമിലേക്ക് കടന്നു വരിക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടായിരിക്കും മമ്മി വരിക. എന്നിട്ട് മമ്മിയുടെ കയ്യിലുള്ള ഗിഫ്റ്റ് ലൂക്കസിനും ഏലിയാസിനും കൊടുക്കും. ഏലിയാസ് വേഗം അത് വന്ന് വാങ്ങും. അതൊരു ഗണ്ണായിരിക്കും, അവർക്ക് രണ്ടുപേർക്കും ആ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമാവും. മമ്മി പതുക്കെ ഏലിയാസിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയും, നമ്മുടെ വീട്ടിൽ ഇനി കുറച്ച് റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യാനുണ്ടെന്ന് പറയും. അപ്പോൾ ലൂക്കസ് പെട്ടെന്ന് ചോദിക്കും, എന്ത് റൂൾസ് എന്ന് പറയും. അപ്പോൾ ഏലിയാസ് മമ്മിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും, എന്ത് റൂൾസാണ് മമ്മി ചോദിക്കും. അപ്പോൾ മമ്മി പറയും, വളരെ ബേസിക് ആയിട്ടുള്ള റൂൾസാണ്, കാരണം മമ്മിയുടെ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് മമ്മിക്ക് സ്കിന്നൊക്കെ നല്ലപോലെ നോക്കണം, അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈജീനൊക്കെ കീപ്പ് ചെയ്യണം, ഇവിടെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ മമ്മിയുടെ റൂമിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രവേശനം ഉണ്ടാവില്ല, അത് മമ്മിയുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിരിക്കും, അതേപോലെ തന്നെ ബ്ലൈൻഡ് കർട്ടൻസ് ഒന്നും നിങ്ങൾ മാറ്റരുത്, കാരണം മമ്മിക്ക് സൺലൈറ്റൊക്കെ തട്ടിക്കഴിഞ്ഞാൽ സ്കിന്നിന് വല്ലാതെ ഇഷ്യൂ വരും, അങ്ങനെ കുറച്ച് കുറച്ച് റൂൾസൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ വെറുതെ നോയ്സ് ഒന്നും ഉണ്ടാക്കരുത്, അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോയി കളിച്ചോളാൻ പറയും. എന്നിട്ട് അവരവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഏലിയാസ് അവരെ തിരിച്ചു വിളിക്കും. അവൻ കാറിലിരുന്ന് വരച്ചുകൊണ്ടിരുന്ന ആ ഡ്രോയിങ് അവർക്ക് കൊടുത്തിട്ട് പറയും, ഇത് മമ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണെന്ന്. അത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവും സങ്കടമാവും. എന്നിട്ട് അവനെ ഹഗ് ചെയ്യും, ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്തിട്ട് അവനോട് താങ്ക് യു എന്നൊക്കെ പറയും. അവൻ പോയി കഴിഞ്ഞാൽ അവർ ആ പെയിൻറ്റിങ്ങിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അന്ന് രാത്രി കഥയെല്ലാം പറഞ്ഞു കൊടുത്ത് ഏലിയാസും ലൂക്കസും ഉറങ്ങാൻ വേണ്ടി കിടക്കും. ഏലിയാസിനെ കിടത്തി അവന് പൊതുപ്പൊക്കെ പൊതിച്ചുകൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് മമ്മി പോകാൻ നിൽക്കായിരിക്കും റൂമെന്ന്. അപ്പോൾ ഏലിയാസ് പുറകുന്ന് വിളിച്ചിട്ട് ചോദിക്കും, മമ്മി പാടിയില്ല എന്ന് പറയും. അപ്പം മമ്മി എന്തെന്ന് ചോദിക്കും, എന്നും പാടാറുള്ള താരാട്ട് പാടിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ മമ്മി പറയും, ഇപ്പം നിങ്ങൾക്ക് താരാട്ടിനുള്ള പ്രായമൊന്നുമല്ല, നീ വലിയ കുട്ടിയായി, അതുകൊണ്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറയും. ഏലിയാസിനത് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റില്ല, അവൻ ഒരുപാട് സങ്കടമാവും. കാരണം അവരുടെ മമ്മി എന്നും അവരെ പാടിയിട്ട് ഉറക്കിയിരുന്ന പാട്ടാണ്, അതെന്താ ഇപ്പം മമ്മി പാടാത്തതെന്ന് ആലോചിക്കുമ്പോൾ അവൻ ഒരുപാട് വിഷമാവും. മുകളിലെ ബെഡ് കിടക്കുന്ന ലൂക്കസ് ഏലിയാസിനോട് നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ഏലിയാസ് പറയും, ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ ലൂക്കസ് പറയും, നീ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് നിൻ്റെ മനസ്സിൽ ആലോചിക്കുന്നതൊക്കെ
കേൾക്കുമ്പോൾ മനസ്സിലാവും എന്ന് പറയും. ഏലിയാസിന് മമ്മിക്ക് പഴയ പോലെ അവരെ ഇഷ്ടമല്ലേ എന്നുള്ള സംശയമാണ്. അത് കേൾക്കുമ്പോൾ ലൂക്കസ് ഇത് മമ്മിയുടെ ജോലിയാണെന്നും അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് അവർ പാടാറുള്ള താരാട്ട് പാടും. യോ മൈ സൺഷൈൻ മൈ ഓൺലി സൺഷൈൻ. ഒപ്പം ഏലിയാസും കൂടും. അവർ രണ്ടുപേരും അത് പാടി ഉറങ്ങുമ്പോൾ മമ്മി പുറത്തു നിന്ന് ഇതൊക്കെ കേട്ട് ഒരു ദീർഘശ്വാസം എടുത്ത് നിൽക്കുകയായിരിക്കും. എന്തൊക്കെയോ നിഗൂഢതകൾ ആ മമ്മിയുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് തോന്നും. പിറ്റേ ദിവസം രാവിലെ ഏലിയാസ് വളരെ ഡള്ളായിരിക്കും. അവന് അമ്മേനെ പറ്റി ആലോചിച്ച് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോഴാണ് അവൻ ആ ബാൻഡ് ഹൗസ് കാണുക. പെട്ടെന്ന് അവൻ അതിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ലൂക്കസ് അവനോട് പറയും, മമ്മി അതിലേക്ക് പോകരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ എന്ന്. പക്ഷേ അതൊന്നും കേൾക്കാതെ ഏലിയാസ് വേഗം അതിനകത്തേക്ക് പോകും. ഏലിയാസ് അതിൻ്റെ അപ്സ്റ്റയറിലേക്ക് കയറുമ്പോൾ അവർ പണ്ട് കളിച്ചിരുന്ന പാവകളും കാറും ബൈക്കും തോക്കും ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പം പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ബക്കറ്റിൽ എന്തോ ബ്ലഡ് സ്റ്റെയിൻ ഉള്ള പോലത്തെ ഒരു തുണി ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മരക്കഷ്ണത്തിൽ വീണ്ടും അവൻ ആ ബ്ലഡ് സ്റ്റെയിൻ കാണും. അവൻ അതിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലൂക്കസ് അടിയിൽ നിന്ന് വിളിക്കും, ഏലിയാസ് വേഗം വായ താഴേക്കെന്നും പറഞ്ഞുകൊണ്ട്. അവർ രണ്ടുപേരും ബാൻഡ് ഹൗസിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മമ്മി അവിടെ എത്തിയിട്ടുണ്ടാവും. ഏലിയാസിൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട് മമ്മി ചോദിക്കും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് എങ്ങോട്ടും പോകരുതെന്ന്. ഏലിയാസ് പറയും, അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പം മമ്മി പറയും, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഈ സ്ഥലത്തേക്ക് വരരുതെന്ന്, പക്ഷേ നീ ഞാൻ പറഞ്ഞതനുസരിച്ച് അത് പിന്നെ ഇങ്ങോട്ട് വന്നൂലേന്നും പറഞ്ഞ് അവനെ വലിച്ച് താഴെ ഇടും. അവനാണെങ്കിൽ ആകെ സങ്കടമാവും, എന്താ മമ്മി ഇങ്ങനെയൊന്നും ബിഹേവ് ചെയ്യണതെന്ന് അവന് മനസ്സിലാവില്ല. സങ്കടപ്പെട്ടിരിക്കുന്ന ഏലിയാസിൻ്റെ അടുത്ത് ലൂക്കസ് വന്നിട്ട് പറയും, സാരല്ല, അതൊന്നും നിന്റെ തെറ്റല്ല, നീ വായോന്നും പറഞ്ഞ് അവൻ്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ചുകൊടുക്കും. മരുന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാസ് ലൂക്കസിനോട് പറയും, ഞാൻ അവിടെ കണ്ടത് ബ്ലഡ് സ്റ്റെയിൻ ആണെന്നാണ് തോന്നണ്ടതെന്ന് പറയും. പക്ഷേ ലൂക്കസിന് അതൊന്നും വലിയ മൈൻഡ് ഉണ്ടാവില്ല. അവൻ പറയും, അത് വല്ല പെയിൻറ്റും ആയിരിക്കും എന്ന് പറയും. ലൂക്കസ് അവനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഏലിയാസിൻ്റെ മനസ്സിൽ മുഴുവനും സംശയങ്ങളായിരിക്കും. ഏലിയാസ് അന്ന് രാത്രി ഒരു സ്വപ്നം കാണും. വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു സ്വപ്നമായിരിക്കും ആ ബാൻഡ് ഹൗസിനെ പറ്റിയിട്ട്. അതിലെ ആ ചോരയുടെ പാടും ഒക്കെ ആയിരിക്കും അവൻ്റെ സ്വപ്നത്തിൽ ഉണ്ടാവുക. അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. ബെഡിൽ നോക്കുമ്പോൾ അവൻ ആ ബെഡിൽ മൂത്രമൊഴിച്ചിട്ടുണ്ടാവും. അവൻ എണീറ്റ് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴാണ് മമ്മി ആരോടോ സംസാരിക്കുന്നത് അവൻ കേൾക്കുക. അതിൽ മമ്മി ഇങ്ങനെ പറയുന്നുണ്ടാവും, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവർ രണ്ടുപേരും എപ്പോഴും ഒപ്പാണ്, അവൻ ഇന്ന് ആ ബാൻഡ് ഹൗസിലും പോയി, അവൻ എന്തൊക്കെയോ സംശയം ഉണ്ടെന്നാണ് തോന്നുന്നത്, ഏലിയാസിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെയായിരിക്കും മമ്മി പറയുന്നുണ്ടാവുക. ഇതൊക്കെ കേട്ടിട്ട് ഏലിയാസ് ആകെ ഞെട്ടിയിട്ട് അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്ന് ശബ്ദം കേട്ടിട്ട് മമ്മി അങ്ങോട്ട് ചെല്ലും. പെട്ടെന്ന് ഏലിയാസിൻ്റെ റൂമിൽ പോയി മമ്മി നോക്കും. അവനപ്പോഴേക്കും ഓടി വന്നിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അവൻ ആകെ പേടിച്ചിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇത് അവൻ്റെ മമ്മിയല്ലെന്ന് അവന് മനസ്സിലാവും. ഇനി എന്താ അവനും ലൂക്കസിനും സംഭവിക്കാനും ഇവരെങ്ങാനും അവരെന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ഏലിയാസിന് ആകെ പേടിയാവും. അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി മമ്മി പുറത്തേക്ക് പോവും. തൊട്ടടുത്ത ദിവസം ലൂക്കസും ഏലിയാസും കൂടിയും അമ്മ എന്താണ് അവരുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വയർലെസ് ഫോൺ പോലത്തെ സാധനം ഉണ്ടാക്കും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടിയും അമ്മ ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് അത് അവരുടെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി തീരുമാനിക്കും. റൂമിനകത്ത് കയറുമ്പോൾ ഏലിയാസ് പെട്ടെന്ന് അവിടുത്തെ ചുമരൊക്കെ ശ്രദ്ധിക്കും. അവിടെ പണ്ട് മുഴുവനും അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് ആയിരിക്കും. പക്ഷേ ഇപ്പം ആ വാളിൽ ആ ആണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഉള്ള ഫോട്ടോസൊക്കെ അമ്മ താഴേക്കിറക്കി അത് കമഴ്ത്തിയിട്ടിട്ടുണ്ടാവും. അവൻ അത് നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മ ടി വി ഒക്കെ ഓഫ് ആക്കിയിട്ട് റൂമിലേക്ക് നടന്നു വരിക. അവർ വരുന്നത് കണ്ടുകഴിഞ്ഞാൽ ഏലിയാസ് ലൂക്കസും വേഗം അവിടെ പോയി ഒളിച്ചു നിൽക്കും. അവർ മുറിയിലേക്ക് വന്നിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് വളരെ സെക്സി ആയിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങും. അതൊക്കെ നമ്മുടെ ഏലിയാസ് അവിടെ നിന്ന് കാണുന്നുണ്ടാവും. അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഏലിയാസ് പെട്ടെന്ന് വേറൊരു കാര്യം ശ്രദ്ധിക്കുക. അവൻ അന്ന് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത അവൻ്റെ ആ ഡ്രോയിങ് അവരത് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടുണ്ടാവും. ഇവർ വേഗം ഡാൻസൊക്കെ നിർത്തിയിട്ട് ഒരു സിഗരറ്റും കത്തിച്ചിട്ട് ബാത്റൂമിൻ്റെ അങ്ങോട്ട് പോകും. അവിടുത്തെ ടേബിളിൻ്റെ അടിയിലായിരിക്കും ലൂക്കസ് ഒളിച്ചിരിക്കുന്നുണ്ടാവുക. അവർ ആ മിററിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്തൊക്കെ ആലോചിച്ചതിന് ശേഷം ആ സിഗരറ്റ് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് തിരിച്ചു നടക്കും. അപ്പോഴാണ് അവർ ആ വേസ്റ്റ് ബിന്നിൽ ഇട്ടിരുന്ന ഏലിയാസിൻ്റെ ഡ്രോയിങ് നിലത്ത് നിന്ന് അവർക്ക് വീണ്ടും കിട്ടുക. അവരത് വീണ്ടും കീറിയിട്ട് ആ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടും. ഇതൊക്കെ ലൂക്കസ് ആ ടേബിളിൻ്റെ അടിയിൽ നിന്ന് കാണുന്നുണ്ടാവും. തിരിച്ച് റൂമിൽ ചെന്നിട്ട് ലൂക്കസ് ഏലിയാസിനോട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഏലിയാസ് പറയും, നമ്മുടെ മമ്മിക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്നതേ ഇഷ്ടമുണ്ടായിരുന്നില്ല, പിന്നെ എന്തിനാണ് മമ്മി ഇങ്ങനെ ചെയ്യണത്, പണ്ട് മമ്മി ഇപ്പോഴും താരാട്ട് പാടിയിരുന്നു, എന്താ ഇപ്പോൾ പാടാത്തതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ലൂക്കസ് പറയും, അതൊക്കെ മമ്മിയാണ് ചെയ്തിരുന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഏലിയാസ് ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞേന്ന്. അപ്പോൾ പറയും, നീ ഞാൻ പറയണതൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കുക. അപ്പോൾ ഏലിയാസ് പറയും, എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, നീ പറയണതൊന്നും ശരിയല്ല എന്ന് പറയും. ലൂക്കസ് അപ്പോൾ പറയും, ഞാൻ പറയണതൊക്കെ ഞാൻ നിർത്താം, ഞാൻ പറയണതൊന്നും ശരിയല്ല എന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷേ നീ തെളിയിക്കണം, അത് നമ്മുടെ അമ്മേനെയാണെന്ന് പറയും. ലൂക്കസും ഏലിയാസും കൂടി പഴയ മമ്മിയുടെയും പുതിയ മമ്മിയുടെയും കൂടി രണ്ട് ഫോട്ടോസ് എടുത്തിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്ന് അവർ രണ്ടുപേരും കൂടിയും ഒരു കാര്യം കണ്ടുപിടിക്കും. പഴയ മമ്മിയുടെ കണ്ണ് ഗ്രീൻ കളറായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ മമ്മിയുടെ കണ്ണ് ബ്ലൂ കളറാണ്. അതിനർത്ഥം അവർ നമ്മുടെ മമ്മിയല്ല, ഇനി എന്ത്
എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കസ് പറയും, നീ വേഗം അച്ഛനെ വിളിക്കുന്നു പറയും. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോറിൻ്റെ പുറത്ത് നിന്ന് മമ്മി നോക്കിയ ലൂക്കസ് വേഗം നോ കമ്മിൻ എന്ന് പറയും. അപ്പോൾ മമ്മി പറയും, എനിക്ക് ഈ വീട്ടിൽ ലോക്ക് ചെയ്ത വാതിലുകൾ ഇഷ്ടമല്ല എന്ന് നിനക്ക് അറിയണതല്ലേ, പിന്നെ എന്താ നീ അവിടെ ചെയ്യുന്നത്, വേഗം വാതിൽ ഉറക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഏലിയാസ് പറയും, ഞങ്ങളിവിടെ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്ന് പറയും. എനിക്കറിയാം നമ്മൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെന്ന്, പക്ഷെ നമുക്ക് അതൊക്കെ സംസാരിച്ച് ശരിയാക്കണം, നിങ്ങൾ വേഗം വാ, മമ്മി ഇവിടെ ഡിന്നറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഏലിയാസ് വേഗം ലൂക്കസിൻ്റെ മുഖത്തേക്ക് നോക്കും. അവൻ പറയും, നമുക്ക് ഡിന്നറൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ഡാഡീനെ വിളിക്കണമെന്ന്. അപ്പോൾ ഏലിയാസ് പറയും, ഞങ്ങൾക്ക് ഒട്ടും വിശപ്പില്ല, മമ്മി പൊക്കോ എന്ന് പറയും. അന്ന് രാത്രി ഏലിയാസ് അവൻ്റെ പഴയ മമ്മിയുടെ ആ താരാട്ട് പാടി ഓർക്കുന്ന വീഡിയോ കണ്ടു കിടക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് മമ്മി റൂമിലേക്ക് കയറി വരിക. അവരവിടെ എന്തൊക്കെ തിരയുന്നുണ്ടാവും. പെട്ടെന്ന് ഏലിയാസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നീ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്ത് പുതപ്പ് മാറ്റും. എന്നിട്ട് അവനോട് ഫോണ് തരാൻ വേണ്ടി ആവശ്യപ്പെടും, എവിടെ നിൻ്റെ ഫോണ്, നിങ്ങൾ ഡാഡീനെ വിളിച്ചിട്ട് എന്തൊക്കെ ഒന്നാ പറയുന്നതെന്ന് പറയും. അപ്പോൾ ഏലിയാസ് പറയും, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയും. അപ്പോൾ അവർ പറയും, നീ കുറേ കാളയിട്ട് കള്ളം പറയാൻ തുടങ്ങിയിട്ട് ഫോണ് താ പറയും. അവൻ ആ ഫോണ് വേഗം എടുത്തിട്ട് ഒളിപ്പിച്ച് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്ന് തട്ടി പറിച്ചിട്ട് മമ്മി കൊണ്ടുപോകും. എന്നിട്ട് താഴെ കൊണ്ടുപോയിട്ട് അത് നശിപ്പിക്കും. അത് അവർക്ക് ഒരുപാട് വിഷമാവും. അന്ന് രാത്രി അവർ ആ ഡോറിൻ്റെ അങ്ങോട്ട് ആ ടേബിള് നീക്കി വെച്ചിട്ട് ഡോറ് തുറക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ടുണ്ടാവും. ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ കാവലിരിക്കുക എന്നുള്ള രീതിക്ക് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാവലിരിക്കും. ലൂക്കസ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഏലിയാസ് പതുക്കെ അവിടെ നിന്ന് എണീറ്റിട്ട് വാതിൽ തുറന്നിട്ട് അവൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോകും. മമ്മി ബാത്ടബിൽ കിടന്നിട്ട് കുളിക്കുകയായിരിക്കും. പെട്ടെന്ന് ഏലിയാസ് അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ മുഖത്തേത് ആ മാസ്ക് വലിച്ചു വരാൻ നോക്കും. അവർ വേഗം അവൻ്റെ കൈ കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയെന്ന്, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ ഇരിക്കുന്ന ഒരു കട്ട പോലത്തെ സാധനം എടുത്തിട്ട് അവരുടെ മുഖത്തേക്ക് എറിയും. അവർ വേഗം ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴേക്കും ഏലിയാസ് അവിടെ നോളിപ്പോവും. അവൻ വേഗം റൂമിൽ കയറിയിട്ട് റൂമൊക്കെ അവിടെ ആ ടേബിളിൽ ഇട്ടിട്ട് ലോക്ക് ചെയ്യും. അപ്പോഴത്തേനും ആ സ്ത്രീ പുറകെ വന്നിട്ട് റൂം തുറക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. റൂം തുറക്കിയ ഏലിയാസ് എനിക്ക് ഈ വീട്ടിലെ റൂമുകളൊന്ന് ലോക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ലാന്ന് അറിയില്ലെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ബഹളം ഉണ്ടാക്കും. എത്ര പറഞ്ഞാലും അവർ തുറക്കില്ലെന്ന് മനസ്സിലായ മമ്മി അവിടെ ഇരിക്കുന്ന ഒരു കമ്പിപ്പാര കൊണ്ട് അത് കുത്തി പൊളിച്ചിട്ട് അകത്തേക്ക് വരും. എന്നിട്ട് അവർ ഒരുപാട് ചീത്ത പറയും. കുട്ടികൾ ആകെ പേടിക്കും, അവരാകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും. അവർ പറയും, നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാൻ ഒരുപാട് തവണ ശ്രമിച്ചു, പക്ഷേ നീ എന്നോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയെന്നൊന്ന് ആലോചിച്ച് നോക്ക് പറയും. ഞാൻ നിന്റെ മമ്മിയാണ്, ഒരു മമ്മിയോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഏലിയാസ് പറയും, നിങ്ങൾ ഞങ്ങളുടെ മമ്മിയല്ല. ലൂക്കസ് അവനോട് അങ്ങനെ പറയരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ വീണ്ടും അത് പറയും. അപ്പോൾ മമ്മി ചോദിക്കും, നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. അവൻ്റെ മുഖത്തിനിട്ട് ഒന്ന് കൊടുത്തിട്ട് പറയും, ഞാൻ നിങ്ങളുടെ മമ്മിയാണെന്ന് പറഞ്ഞു കൊണ്ട് അവനോട് ഒരുപാട് പ്രാവശ്യം നിർബന്ധിക്കും. പിന്നെ ഞാൻ കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് അവനെ വലിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി ബാത്ടബിലിട്ടിട്ട് അവിടെയുള്ള ഏറ്റവും തണുത്ത വെള്ളം അവൻ്റെ മേത്ത് കൂടെ കോരി ഒഴിക്കും. എന്നിട്ട് പറയും, 100 തവണ ഞാൻ നിന്റെ മമ്മിയാന്ന് പറയാന്ന് പറയും. ഏലിയാസ് വേദന സഹിക്കാൻ വയ്യാതെ 100 തവണ അവൻ്റെ മമ്മിയാണെന്ന് പറയും. അന്ന് രാത്രി ഏലിയാസ് വീണ്ടും ഒരു സ്വപ്നം കാണും. അവൻ്റെ മമ്മി ഒരു ഡെവിളായിട്ട് മാറുന്ന, ഒരു പ്രേതമായിട്ട് മാറുന്ന സ്വപ്നമായിരിക്കും അത്. ആ സ്വപ്നം കണ്ടിട്ട് അവൻ ഞെട്ടി എണീനേക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ലൂക്കസ് ഉണ്ടായിരിക്കും. അവൻ പറയും, ഇനി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ സേഫ് അല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് അന്ന് രാത്രി ആ മഴയത്ത് അവർ രണ്ടുപേരും കൂടിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അവരവിടെ ഒരു ഷെൽട്ടർ ഹൗസ് കാണും. അവിടെ ആരും ഉണ്ടാവില്ല, പക്ഷേ അവർ രണ്ടുപേരും അന്ന് അവിടെ തങ്ങാമെന്ന് തീരുമാനിക്കും. അവർ രണ്ടുപേരും അവിടെ കിടക്കും. ഏലിയാസ് ലൂക്കസിനോട് ചോദിക്കും, നമ്മുടെ മമ്മി ഇപ്പോൾ എവിടെയായിരിക്കും, അവരിപ്പോൾ ഉണ്ടാവുമോ, നമ്മുടെ വിട്ടു പോയിട്ടുണ്ടാവുമോ ചോദിക്കും. ലൂക്കസ് പറയും, നമ്മുടെ മമ്മിക്ക് നമ്മൾ ഒരിക്കലും വിട്ടു പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ മമ്മിക്ക് നമ്മൾ അത്രയും വാല്യൂബിൾ ആണെന്ന് പറയും. ഏലിയാസ് പറയും, എനിക്ക് വല്ലാതെ പേടിയാവുന്നു, നീ ഉറങ്ങണ്ട, നീ എന്തെങ്കിലുമൊക്കെ പറ, എന്തെങ്കിലും ഒരു കഥ പറയും. ലൂക്കസ് ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ പറയും, ഈ ലോകത്തെ മനുഷ്യന്മാരൊക്കെ ഒറ്റപ്പെടും, കാരണം അവരൊറ്റയ്ക്കാണ് ജനിക്കുന്നത്. പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ അമ്മയുടെ വയറ്റിനകത്താവുമ്പോൾ ഒറ്റയായിരുന്നു, ഒരേ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മനുഷ്യന്മാരായിട്ട് മാറിയിട്ട് വയറിൻ്റെ പുറത്തേക്ക് വന്നതെന്നൊക്കെ പറയും. ഏലിയാസ് വീണ്ടും അന്ന് രാത്രി ആ സ്വപ്നം കാണും, ആ ബൺ ഹൗസും അവിടുത്തെ ആ ചോരക്കറയും. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കും, അവൻ്റെ മമ്മി ഒരു ചെകുത്താനായിട്ട് വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. ആ സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എണീക്കുന്ന ഏലിയാസിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ ഹണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ അവർ പറയും, നീ പേടിക്കേണ്ട മോനെ, എന്താ പ്രശ്നം, എന്താ പറ്റി പറയും. അവൻ കാര്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയും. അവിടെ ഒരു ലേഡിയും കൂടി ഉണ്ടായിരിക്കും, അവരോടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. ഇവർ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഏലിയാസിൻ്റെ ലൂക്കസിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിക്കുക, ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം, ഇവിടെ അത്ര സേഫ് അല്ല എന്ന് പറയും. അപ്പോൾ അവരെങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കും. അപ്പോൾ ആ സ്ത്രീ പറയും, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നിങ്ങളുടെ അതേപോലെ ഒരു കുഞ്ഞ് എനിക്കും ഉണ്ടെന്ന് പറയും. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കാറി കയറും. കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും, ഈ രണ്ട് പോലീസുകാരും അവരെ കൊണ്ടുപോകുന്നത് ആ വീട്ടിലേക്ക് തന്നെയാണെന്ന്. അവർ രണ്ടുപേരും വണ്ടി നിർത്താൻ വേണ്ടി ഒരുപാട് തവണ ആവശ്യപ്പെടും, പക്ഷെ അവർ കേൾക്കില്ല. വീടിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ലാന്റേണും പിടിച്ചിട്ട് മമ്മി നിൽക്കുന്നുണ്ടാവും. അവരുടെ മുഖത്തത്തെ ബാൻഡേജസ് കഴിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വീണ്ടും അവർ ആ വീട്ടിൽ തന്നെ എത്തിപ്പെടും. അവിടെ പോലീസുകാർ അവരുടെ അമ്മയോട് വളരെ കൂളായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അവർ പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ആ പോലീസുകാരൻ അവരുടെ മമ്മിയോട് ഒരു സെൽഫി ആവശ്യപ്പെടും. അവർ മോഡലായതുകൊണ്ട് തന്നെ അവരുടെ വലിയ ഫാനാണ് താനെന്നൊക്കെ പറയും. ആ പോലീസുകാരിയായിട്ടുള്ള ലേഡി പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചറിയാനുണ്ടെന്ന്.
എന്ന് പറയും. അപ്പോൾ മമ്മി ഈ രണ്ടുപേരെയും മുകളിലേക്ക് പറഞ്ഞയക്കും. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ലൂക്കസ് ഏലിയാസിനോട് പറയും രണ്ട് ചെറിയ കുട്ടികൾ എന്ത് പറഞ്ഞാലും ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. മമ്മി ആ പോലീസുകാരോട് എന്താണ് പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി റൂമിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ മമ്മിയോട് ആ പോലീസുകാർ ചോദിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഏലിയാസിൻ്റെ ചുണ്ടത്ത് ആ മുറിവുണ്ടായതെന്ന്. ഏലിയാസ് പറഞ്ഞിട്ടുണ്ടാവും അത് മമ്മി അടിച്ചിട്ടുണ്ടായ മുറിവാണെന്ന്. മമ്മി പറയും ഞാൻ ഇന്നേ വരെ അവനെ അടിച്ചിട്ടില്ലെന്ന്. അപ്പോൾ പോലീസുകാർ ചോദിക്കും അത് പിന്നെ ആ മുറിവ് എങ്ങനെ ഉണ്ടായതെന്ന്. അവർ ആ പൂളിൻ്റെ അവിടെ കളിക്കുമ്പോൾ വീണതോ മറ്റോ ആയിരിക്കും, അങ്ങനെയാണ് ആ മുറിവ് ഉണ്ടായിട്ടുണ്ടാവുക. ഞാനിപ്പോഴും അവരോട് രണ്ടുപേരോടും അതേ പറഞ്ഞിട്ടുള്ളൂ, കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് മമ്മി കരയും. അങ്ങനെ അതും പറഞ്ഞ പോലീസുകാർ രണ്ടുപേരും അവിടെ നിന്ന് പോകും. പോകുമ്പോഴും ആ ലേഡി പോലീസുകാരി ഏലിയാസിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടേ പോകുള്ളൂ. ലൂക്കസും ഏലിയാസും കൂടിയും അവരുടെ ബെഡിൽ കിടന്നിട്ട് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടാന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് കിടക്കുകയായിരിക്കും. അപ്പോഴേക്കും മമ്മി ആ റൂമിലേക്ക് വരും. മമ്മി വരുന്നത് കണ്ട അവർ ഉറക്കം നടിച്ച് കിടക്കും. മമ്മി പറയും നിങ്ങൾ ഒരൊറ്റ ഒരാൾ കാരണമാണ് എൻ്റെ മുഖത്തത്തെ ബാൻഡേജ് എനിക്ക് എടുക്കേണ്ടി വന്നു. ഇന്ന് ഇത്രയും നേരം നിങ്ങളെന്നെ എത്രത്തോളം വിഷമിപ്പിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ അഭിനയിക്കുകയാണെന്നും എനിക്കറിയാം. പക്ഷേ സാരല്ല, ഒക്കെ ഞാൻ ക്ഷമിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ മനസ്സിലാവും, നിങ്ങൾക്ക് എന്നെ വെറുപ്പാണെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷേ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുന്നൊരു ദിവസം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ മമ്മി അവിടെ നിന്ന് പോകും. കിടക്കാൻ നേരം റൂമിലെത്തിയ മമ്മി അവിടെ ഇരുന്ന് ഉറക്കെ കരയുന്നുണ്ടാവും. ഈ സ്ത്രീക്ക് എന്താ പറ്റിയെന്ന് നമുക്ക് തോന്നും. പിറ്റേ ദിവസം സൂര്യപ്രകാശം ശക്തിയായിട്ട് മുഖത്തേക്ക് തട്ടിയിട്ടാണ് മമ്മി ഉറക്കം ഉണരുക. അവർ നോക്കുമ്പോൾ അവരുടെ രണ്ട് കൈയും ആ കട്ടിലുമായിട്ട് ബന്ധിച്ചിരിക്കുകയായിരിക്കും. അവരുടെ മുമ്പിലായിട്ട് ഏലിയാസും ലൂക്കസും നിൽക്കുന്നുണ്ടാവും. എല്ലാ ദേഷ്യവും അടക്കി പിടിച്ചിട്ട് മമ്മി പറയും ഇപ്പം നീ എന്നെ അഴിച്ചുവിടുകയാണെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുക ഏലിയാസ്, നിന്നെ അഴിച്ചുവിടെന്ന് പറയും. അപ്പോൾ ഏലിയാസ് ചോദിക്കും എൻ്റെ മമ്മി എവിടെ ചോദിക്കും. അപ്പോൾ പ്രാന്ത് പിടിച്ച പോലെ ആ സ്ത്രീ ആൾ കട്ടിലിൽ കിടന്നിട്ട് കുത്തി മറയും. ഏലിയാസ് പോയിട്ട് ആ ഫോട്ടോ എടുത്തിടന്നിട്ട് പറയും ഞങ്ങളുടെ മമ്മിയുടെ ഐസിൻ്റെ കളർ ഗ്രീനാണ്, നിങ്ങളുടെ ഐസിൻ്റെ കളർ ബ്ലൂ ആണ്, അത് എങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കും ഇതാണോ നിൻ്റെ ഇത്രയും വലിയ കണ്ടുപിടുത്തം, എൻ്റെ കയ്യിൽ കളേർഡ് കോൺടാക്ട് ലെൻസ് ഉണ്ട്, അതാണ്, അതെൻ്റെ ഹാൻഡ് ബാഗിലുണ്ട്, വേണേൽ പോയി നോക്കുമെന്ന് പറയും. പക്ഷെ അവൻ അതൊന്നും വിശ്വസിക്കില്ല. അവനൊരു ബക്കറ്റിൽ മുഴുവനും വെള്ളം നിറച്ചിട്ട് അതിൽ ഐസും കെട്ട നിറച്ചിട്ട് അവരുടെ മുഖത്ത് കൊണ്ടുപോയി ഒഴിക്കും. അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ പറയും നിർത്തി ഏലിയാസ്, ഇത് ഇനി എൻ്റെ മേത്തേക്ക് അത് ഒഴിക്കരുതെന്ന് പറയും. പക്ഷെ അവൻ അത് കേൾക്കാതെ വീണ്ടും വീണ്ടും അവരുടെ മുഖത്ത് അത് ഒഴിച്ചുകൊണ്ടേയിരിക്കും. ലൂക്കസ് പക്ഷേ പുറകിൽ നിന്ന് അവനടുത്ത് പറയുന്നുണ്ടാവും നീ അവർ പറയണതൊന്നും കേൾക്കാതെ വേഗം വാ, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാന്ന്. ഏലിയാസ് പക്ഷേ വേഗം റൂമിൽ പോയിട്ട് അവർ കീറിയ അവൻ്റെ ആ ഡ്രോയിങ് എടുത്തിട്ട് വരും. എന്നിട്ട് അവർക്ക് കാട്ടി കൊടുത്തിട്ട് പറയും കണ്ടില്ലേ നിങ്ങൾ എന്തിനാണ് ഇത് കീറിയത്, ഞങ്ങളുടെ മമ്മിയാണെങ്കിൽ ഇതൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഞങ്ങളുടെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഡ്രോയിങ് പോലും മമ്മി അത്രയും സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൂടി കാണുമ്പോൾ ഈ സ്ത്രീ കരയാൻ തുടങ്ങും. അവരിങ്ങനെ പറയുന്നുണ്ടാവും നിനക്കറിയില്ല ഏലിയാസ്, ഞാൻ തന്നെയാണ് നിൻ്റെ മമ്മ എന്ന്, പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണതെന്ന്. അത് കേൾക്കുമ്പോൾ ഏലിയാസ് അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ലൂക്കസ് പുറകിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും അവർ അഭിനയിക്കുകയാണ് ഏലിയാസ്, നീ വേഗം വാ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാന്ന്. പക്ഷേ അവരുടെ കരച്ചിൽ കാണുമ്പോൾ ഏലിയാസിന് എന്തോ സങ്കടം വരും. അവൻ വേഗം താഴെ പോയിട്ട് വേഗം ആ കോൺടാക്ട് ലെൻസ് ആ ഹാൻഡ് ബാഗിലുണ്ടോയെന്ന് നോക്കാൻ പോകും. പുറകെ ലൂക്കസും പോകും. ലൂക്കസ് അവൻ്റെ പുറകെ നടന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ടാവും നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന്. പക്ഷേ ഏലിയാസ് അതൊന്നും കേൾക്കില്ല. ഒരുപാട് നേരത്തെ തെരച്ചിലിന് ശേഷം ആ ഹാൻഡ് ബാഗ് കിട്ടുക ലൂക്കസിന്റെ കയ്യിലാണ്. ലൂക്കസ് അത് തെരഞ്ഞു നോക്കിയിട്ട് പറയും ഇതിനകത്ത് കോൺടാക്ട് ലെൻസ് ഒന്നും ഇല്ലാന്ന്. ഏലിയാസ് അവനോട് ചോദിക്കും നീ സത്യം തന്നെയല്ലേ പറയണതെന്ന്. അപ്പം അവൻ പറയും നിനക്ക് തന്നെ വിശ്വാസമല്ലേന്ന്, എന്നോട് ക്ഷമിക്ക, എനിക്ക് തന്നെ വിശ്വാസം തന്നെയാണെന്ന് ഏലിയാസ് പറയും. അപ്പം ലൂക്കസ് പറയും ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, വായോന്നും പറഞ്ഞിട്ട് അവനെ റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോകും. റൂമിലെത്തിയ ലൂക്കസ് അവൻ്റെയും ഏലിയാസിൻ്റെയും ബാഗുകളെല്ലാം പാക്ക് ചെയ്യും. അപ്പോൾ ഏലിയാസ് ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. അവനിങ്ങനെ ചോദിക്കും അവർ ഈ അവസ്ഥയിലിട്ടിട്ട് പോകുന്നത് ശരിയാണോ എന്ന്. അപ്പോൾ ലൂക്കസ് പറയും നമ്മുടെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പോൾ, അപ്പം നീ വേറൊരു കാര്യം ആലോചിക്കേണ്ട, ഞാൻ വേഗം പോയിട്ട് ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ, അതും എടുത്തിട്ട് വരാം, നീ വേഗം താഴേക്ക് വാന്നും പറഞ്ഞ് ലൂക്കസ് അങ്ങോട്ട് പോകും. അവൻ പോയി കഴിഞ്ഞാലും ഏലിയാസ് എന്തൊക്കെ ആലോചിച്ചിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അവന് അവരുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി തോന്നും. അങ്ങനെ അവൻ മമ്മിയുടെ റൂമിലേക്ക് പോകും. മമ്മി അവനെ കണ്ടു കഴിഞ്ഞാൽ പറയും മോനെ നീ വരുന്ന എനിക്കറിയായിരുന്നു, നീ എന്തായാലും വരുമെന്ന് എനിക്കറിയായിരുന്നു, നീ എൻ്റെ ഏറ്റവും നല്ല മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഓരോന്നിങ്ങനെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷേ ഏലിയാസ് അവരോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് എൻ്റെ ആ ഡ്രോയിങ് കയറി കളഞ്ഞത്. അവനവർ ചെയ്ത വേറൊരു കാര്യത്തിലും വിഷമമല്ല, പക്ഷേ ആ ഡ്രോയിങ് കയറി കളഞ്ഞതിലാണ് അവന് ഏറ്റവും കൂടുതൽ വിഷമം. അപ്പം മമ്മി പറയും ഞാനത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, എന്നോട് നീ ക്ഷമിക്കും മോനെ, മമ്മി ഇനി നല്ല മമ്മിയാവാൻ വേണ്ടി ശ്രമിക്കാം, ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ മോനെ ഏലിയാസ് നീ ഒരിക്കലും എപ്പോഴും നിൻ്റെ ബ്രദർ പറയണത് കേൾക്കണം എന്നില്ലാന്നും മമ്മി പറയും. എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്, ഇതിലേതെങ്കിലും ഒരു കെട്ട് ലൂസാക്കി തരുമെന്നും അവർ ചോദിക്കും. അവരിങ്ങനെ കരയുന്നത് കാണുമ്പോൾ അവൻ എന്തൊട്ടും സഹിക്കാൻ വേണ്ടി പറ്റില്ല. അവൻ വേഗം അവിടെ നിന്ന് ഒരു കത്രിക എടുത്തിട്ട് അവരുടെ കയ്യിൽ കെട്ടിയിട്ടുള്ള ആ റോപ്പ് മുറിക്കാൻ വേണ്ടി തുടങ്ങും. പക്ഷേ അപ്പോഴേക്കും ലൂക്കസ് അങ്ങോട്ട് കടന്നു വരും. അവൻ ചോദിക്കും നീ എന്താ ചെയ്യണതെന്ന് ചോദിക്കും. അപ്പോൾ അവൻ വേഗം കത്രിക ഹൈഡ് ചെയ്യും. നീ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഏലിയാസ്, നീ എന്താ ചെയ്യണതെന്ന് ചോദിക്കും. മമ്മി പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ അവനോട് പറയുന്നുണ്ടാവും മോനെ നീ ലൂക്കസ് പറയുന്നത് കേൾക്കരുത് കേൾക്കരുതെന്ന്. പക്ഷേ ഏലിയാസ് ലൂക്കസിനോട് പറയും നീ എന്നോട് ക്ഷമിക്കുക, ഞാൻ അറിയാതെ ചെയ്തു പോയതാണെന്ന് പറയും. ലൂക്കസ് അവനെ കൊണ്ട് ഒരു സോക്സും പ്ലാസ്റ്ററും എടുപ്പിച്ചിട്ട് അത് അവരുടെ വായയിൽ ഒട്ടിപ്പിക്കും. അത് ഏലിയാസ് ഒട്ടിക്കുമ്പോൾ അവരൊരുപാട് കരയുന്നുണ്ടാവും. ലൂക്കസ് പറയുന്നത് കേൾക്കരുത് കേൾക്കരുതെന്ന് അവർ പറയുന്നുണ്ടാവും. പക്ഷേ എന്തൊക്കെ
പറഞ്ഞാലും ഏലിയാസിന് സങ്കടം ഉണ്ടെങ്കിലും അവനത് അവരുടെ വായിലൊട്ടിക്കും. മമ്മിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ലൂക്കസും ഏലിയാസും കൂടി പോകാൻ വേണ്ടി തയ്യാറെടുക്കുമായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആ പോലീസുകാർ രണ്ടുപേരും കൂടി വരിക. അവർ മമ്മിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഏലിയാസിനോട് മമ്മി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും മമ്മി ഇവിടെ ഇല്ല, മമ്മി പുറത്തു പോയിരിക്കുകയാണെന്ന്. അപ്പോൾ അവർ ഓക്കെ എന്ന് പറയും. പക്ഷേ ഏലിയാസിൻ്റെ മുഖം കാണുമ്പോൾ ആ സ്ത്രീക്ക് എന്തോ ഒരു വാത്സല്യമൊക്കെ തോന്നിയിട്ട് ആ സ്ത്രീ ചോദിക്കും മോൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ പറയാനുണ്ടോയെന്ന്. പക്ഷേ ഏലിയാസ് കാര്യമായിട്ടൊന്നും പറയില്ല. അവരൊരുപാട് തവണ ചോദിച്ചെങ്കിലും അവനൊന്നും പറയില്ല. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ നിൽക്കും. പക്ഷേ മമ്മി ഇപ്പുറത്ത് നിന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ടാവും. അവസാനം അവിടെ ഇരിക്കുന്ന ഒരു ടേബിൾ ലാമ്പ് തട്ടി നിലത്തിടും. പക്ഷേ അപ്പോഴേക്കും അവരവിടുന്ന് പോയിട്ടുണ്ടാവും. മമ്മീനെ അവിടെ ആക്കിയിട്ട് ഏലിയാസും ലൂക്കസും ആ വീട്ടിൽ നിന്ന് പുറപ്പെടും. അവർ രണ്ടുപേരും കൂടി ഒരു ക്യാബ് വെയിറ്റ് ചെയ്തിട്ട് റോഡിൻ്റെ വക്കത്ത് നിൽക്കുമായിരിക്കും. പക്ഷേ ഏലിയാസ് എന്തൊക്കെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. എന്തിനാണ് ലൂക്കസ് ഇവിടുന്ന് പോകാൻ ഇത്രയും തിടുക്കം കാണിക്കുന്നത്? അവൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഏലിയാസിന് തോന്നും. അവൻ പറയും ഞാൻ എൻ്റെ ടൂത്ത് ബ്രഷ് എടുക്കാൻ മറന്നു, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അവൻ ഓടിപ്പോകും. ഏലിയാസ് നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. അവൻ അവിടെ ചെന്നിട്ട് മമ്മിയുടെ ഹാൻഡ് ബാഗിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനകത്ത് ആ ലെൻസ് ഉണ്ടോയെന്ന് നോക്കും. ലൂക്കസ് പറഞ്ഞത് നോണയായിരിക്കും, അതിനകത്ത് ആ ലെൻസ് ഉണ്ടാവും. അത് കണ്ടി ഞെട്ടി നിൽക്കുമ്പോഴാണ് ലൂക്കസ് അപ്പുറത്തുണ്ടാവും. അവൻ പറയും എന്നെ തെറ്റിദ്ധരിക്കരുത് ഏലിയാസ്, ഞാൻ പറയണത് നീ കേൾക്കണം കേൾക്കണം എന്ന് പറയും. അപ്പോൾ ഏലിയാസ് ചോദിക്കും നീ എന്തിനാണ് ഇങ്ങനെ നുണ പറഞ്ഞത്? അത് അവരെന്നെയാണ്, അത് നമ്മുടെ മമ്മി തന്നെയാണെന്ന് പറയും. പക്ഷേ ഏലിയാസ് എന്ത് പറഞ്ഞാലും ലൂക്കസ് ഞാൻ പറയണത് കേൾക്കാം ഞാൻ പറയണത് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർ നമ്മുടെ മമ്മി അല്ലെന്ന് ലൂക്കസ് വീണ്ടും പറയണത് കേട്ടാൽ ഏലിയാസ് അവനെ തട്ടിയിട്ട് വേഗം ഓടിപ്പോയിട്ട് മമ്മിയുടെ റൂമിൽ കയറി വാതിലടയ്ക്കും. ലൂക്കസ് പുറത്തുനിന്ന് ഒരുപാട് തവണ കൊട്ടുമെങ്കിലും ഏലിയാസ് ആകെ പേടിച്ചിരിക്കുകയായിരിക്കും. സ്വന്തം അമ്മയുടെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് ഏലിയാസ് വേഗം പോയി കത്രിക എടുത്തിട്ട് അമ്മയുടെ കൈത്തെ കെട്ടെല്ലാം കംപ്ലീറ്റ് അഴിക്കും. ഏലിയാസ് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരിക്കും. എന്താണ് അവൻ്റെ ചുറ്റും സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റില്ല. അവൻ മമ്മീനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്തിട്ട് പറയും എന്നോട് ക്ഷമിക്കണം മമ്മി, ഞാൻ അറിയാതെ ചെയ്തു പോയതാണെന്നും പറഞ്ഞ് അവൻ ഒരുപാട് കരയും. മമ്മി പറയും സാറല്ല മോനി, മമ്മിക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഏലിയാസ് പറയും ലൂക്കസാണ് എന്നെങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച്, അവൻ എന്തിനാണ് അങ്ങനെ ചെയ്യണത്, എൻ്റെ ചുറ്റും എന്താ മമ്മി സംഭവിക്കണേന്നും പറഞ്ഞിട്ട് അവൻ കരയും. എല്ലാം മമ്മി പറഞ്ഞു തരാം, മമ്മിയുടെ കൂടെ മോനൊരു സ്ഥലത്തേക്ക് വരണം എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ആ റൂമിൻ്റെ പുറത്തിറങ്ങും. ഏലിയാസ് പതുക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ലൂക്കസിനെ തിരയാൻ വേണ്ടി തുടങ്ങും. എല്ലായിടത്തും തിരഞ്ഞിട്ടും ലൂക്കസിനെ കാണാണ്ടാവില്ല. അവൻ മമ്മിയോട് പറഞ്ഞിട്ട് പറയും ലൂക്കസിനെ കാണാനല്ല മമ്മീന്ന്. അപ്പോൾ മമ്മി പറയും അത് സാരല്ല മോനെ, നീ വായോ എന്ന് പറയും. മമ്മി അവൻ്റെ കൈയും പിടിച്ച് ആ ബാൻഡ് ഹൗസിൻ്റെ അങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പകുതി വഴി എത്തിക്കഴിഞ്ഞാൽ ഏലിയാസ് അവിടെ നിൽക്കും. അവനാകെ പേടിച്ച മാതിരിയായിരിക്കും. ഏലിയാസ് നീ പേടിക്കേണ്ട, നീ മമ്മിയുടെ കൂടെ വായോ എന്നും പറഞ്ഞിട്ട് മമ്മി അവനെ ആ ബാൻഡ് ഹൗസിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. അവൻ അപ്സ്റ്റൈസിലേക്ക് കയറ്റിയിട്ട് ആ ചോരക്കരയുള്ള ചുവരിലേക്ക് ആ ലൈറ്റ് കാണിച്ചിട്ട് അവനോട് ചോദിക്കും ഇതെന്താണ് ഏലിയാസ് എന്ന് ചോദിക്കും. ആ ചോരക്കര കാണുമ്പോൾ തന്നെ അവൻ കരയാൻ വേണ്ടി തുടങ്ങും. ഒരുപാട് തവണ ചോദിച്ചാൽ അവൻ പറയും അത് പെയിൻ്റ് ആണെന്ന്. അപ്പം മമ്മി പറയും അത് പെയിൻ്റ് അല്ലെന്ന് നിനക്ക് അറിയില്ലേ മോനെ എന്ന് ചോദിക്കും. ഏലിയാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും നിർത്തെ നിർത്തെ, എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണ്ട എന്ന്. മമ്മി പറയും നിന്നോട് ഒരിക്കലും ഇതൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല മോനെ, പക്ഷേ നീ ഇപ്പോഴും ലൂക്കസിൻ്റെ ഒപ്പം കളിക്കണതും വർത്തമാനം പറയണതും കണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. ഇതൊന്നും നിൻ്റെ തെറ്റല്ല, നിങ്ങൾ രണ്ടുപേരും വന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗണ്ണ് ലോഡറാണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് മമ്മിക്ക് അറിയാം. അത് നിന്റെ തെറ്റല്ല, അതൊരു കയ്യബദ്ധാണെന്ന് പറയും. ഇനിയെങ്കിലും നീ ഇത് മനസ്സിലാക്കണം, ലൂക്കസ് നമ്മുടെ ഒപ്പം അല്ല മോനെ എന്ന് പറയും. പക്ഷേ അത് ഏലിയാസിനൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പണ്ട് ഏലിയാസും ലൂക്കസും കളിച്ചുകൊണ്ടിരുന്ന സമയത്തായിരിക്കും ലൂക്കസ് മരിച്ചിട്ടുണ്ടാവുക. അറിയാതെയാണെങ്കിലും ഏലിയാസിൻ്റെ കൈ കൊണ്ടായിരിക്കും അവൻ മരിച്ചിട്ടുണ്ടാവുക. അന്നത്തെ ദിവസം തൊട്ടിട്ട് ഏലിയാസിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ലൂക്കസ്. അവൻ ആകെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആയിട്ടുണ്ടാവും. ഏലിയാസും ലൂക്കസും ഉള്ള ഒരു സാങ്കല്പിക ലോകത്തായിരിക്കും ഏലിയാസ് ഇന്നും ജീവിക്കുന്നുണ്ടാവുക. അവരുടെ ലോകത്തേക്ക് ആര് വന്നിട്ട് ലൂക്കസ് അവിടെ ഇല്ലെന്ന് പറഞ്ഞാലും അവരുടെ ഒരു ഡെവിളായിട്ടായിരിക്കും ഏലിയാസ് കാണുന്നുണ്ടാവുക. ശരിക്കും നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ക്രൂറായിട്ടുള്ള കാര്യങ്ങളൊന്നും മമ്മി ചെയ്തതായിരിക്കില്ല, അതൊക്കെ ഏലിയാസിൻ്റെ ഇമാജിനേഷൻ ആയിരിക്കും. ലൂക്കസിനെ മമ്മി മൈൻഡ് ചെയ്യാത്തതും കൊണ്ടുള്ള അവൻ്റെ ഇമാജിനേഷൻസ്. അവൻ്റെ മനസ്സിന് ഇനിയെങ്കിലും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്മി വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവനത് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടും. പക്ഷേ അവനതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി മമ്മി അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ്റെ ദേഷ്യം കൊണ്ട് അവൻ മമ്മീനെയും തള്ളി താഴേക്കിടും. മമ്മിയുടെ കയ്യിലുള്ള ആ ലാൻതേൺ അവിടെ മുഴുവനും കത്തിപ്പടരും. ആ ബാൻഡ് ഹൗസ് കംപ്ലീറ്റ് കത്തും. ഏലിയാസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവന് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ലൂക്കസ് അവൻ്റെ കൂടെ ഇല്ലെന്ന് ആര് പറഞ്ഞാലും അവനത് പെട്ടെന്ന് ദേഷ്യം വരും. രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവന് പറ്റിയ ഒരു കയ്യബദ്ധം അത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ഹാലൂസിനേഷൻ ആയിട്ട് ലൂക്കസ് ഇപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും. ആ കത്തിപ്പിടിച്ച ബാൻഡ് ഹൗസ് കണ്ടിട്ട് ഏലിയാസ് ആകെ പേടിക്കും. അവൻ ആ ബാൻഡ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി പുറത്തേക്ക് പോരും. പുറത്തിരുന്ന് ആ ബാൻഡ് ഹൗസ് നോക്കി കരയുന്ന ഏലിയാസിൻ്റെ അടുത്തേക്ക് മമ്മി വരും. മമ്മി ലൂക്കസിൻ്റെ കൈ പിടിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക. കാരണം അവൻ്റെ ഇമാജിനറി ലോകത്തേക്ക് ഇപ്പോൾ മമ്മിയും കൂടി എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം മമ്മി മരിച്ചുപോയല്ലോ. മമ്മി അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇതൊന്നും നിൻ്റെ തെറ്റല്ല മോനെ, ഇതെല്ലാം ഒരു കയ്യബദ്ധമായിരുന്നു, നീ ഇതൊന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയും. അവനെ കെട്ടിപ്പിടിച്ച് കരയും. ഇത്രയും കാലം ഏലിയാസിൻ്റെ ആ ഒരു സാങ്കല്പിക ലോകത്ത് അവൻ്റെ അനിയനായിട്ടുള്ള ലൂക്കസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവൻ്റെ ഒരു ഹാലൂസിനേഷനിൽ അവൻ്റെ അമ്മയും കൂടി വന്നിരിക്കുകയാണ്. ആ ഒരു ഡിസ്റ്റർബിംഗ് ഹഗ്ഗോട് കൂടിയിട്ടാണ് ഗുഡ് നൈറ്റ് മോമി 2022 അവസാനം.
അവസാനിക്കുന്നത്. എന്നെ പോലെ തന്നെ ആ ക്ലൈമാക്സ് ട്വിസ്റ്റ് നിങ്ങളും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ സിനിമ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമൊക്കെ നമ്മുടെ മൈൻഡിൽ തന്നെ അങ്ങനെ നിന്നുപോകും. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം. പുതിയൊരു സിനിമയായിട്ട് ടോറി ഡീറ്റെയിൽസിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.